ഓക്കെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു എക്സാമിന്റെ ചോദ്യപേപ്പറും അവയുടെ കണക്റ്റഡ് ഫാക്റ്റും അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു ഫയൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ ഈ കഴിഞ്ഞ സിപിഒയുടെ എക്സാമിന് മുമ്പ് ഇട്ടിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് ഒരു ഒന്ന് രണ്ട് മാർക്കെങ്കിലും കിട്ടിയേനെ. നിങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ എപ്പോഴോ ചെയ്തു വെച്ചതാണ്. അപ്പൊ അതിന്റെ കുറച്ച് കണക്റ്റഡ് ഫാക്റ്റും ഉണ്ട്. തീർച്ചയായിട്ടും ഈ 22-ന് സിപിഒയുടെ എക്സാം ഉള്ളവർ ഈ കാര്യങ്ങൾ കണ്ടിട്ട് പോകുക, തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ 2021-ൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 15 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് കേരള രൂപീകരണത്തിന് ശേഷമുള്ള 15-ാമത്തെ നിയമസഭയാണ് ഇപ്പോഴത്തെ നിയമസഭ. 2021-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണക്ട് ചെയ്ത് ഫാക്ട് വെച്ചത് ഈ പറയുന്ന ഇപ്പോഴത്തെ മന്ത്രിസഭയെക്കുറിച്ചാണ്, 2021-ലെ മന്ത്രിസഭയെക്കുറിച്ചാണ്. അപ്പം നിലവിലെ ഓരോ വകുപ്പ് ഏതൊക്കെ മന്ത്രിമാരാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ്. ഇതേ ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ സിപിഒയുടെ എക്സാമിന് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇടുവായിരുന്നെങ്കിൽ അറിയാൻ മേലത്തെ ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടേനെ. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന എല്ലാം അറിയാവുന്ന പോയിന്റ്സ് ആണ്. പിണറായി വിജയൻ ആരാണ്? അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ശ്രീ കെ രാജൻ ഏതൊക്കെയാണ്? റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ്. റോഡ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. റോഷി അഗസ്റ്റിൻ ഏതായിരുന്നു? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ ശ്രീ കെ കൃഷ്ണൻകുട്ടി ഏതാണ്? വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്, ഇജിവി വകുപ്പ് മന്ത്രിയാണ്. അഹമ്മദ് ദേവർകോവിൽ ഏതാണ്? തുറമുഖം മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രിയാണ്. ആന്റണി രാജു ഏതാണ്? ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. വി അബ്ദുൾ റഹ്മാൻ ഏതാണ്? ന്യൂനപക്ഷ ക്ഷേമം സ്പോർട്സ് വഖഫ് ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി. ഓക്കെ, അടുത്തത് ഇതും ചോദിച്ചിരുന്നു. ജി ആർ അനിൽ ഏതാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. ബാലഗോപാൽ ഏതാണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇതും ഇത് ഈ ആർ ബിന്ദുവിനെ കുറിച്ചും ചോദിച്ചിരുന്നു. ആർ ബിന്ദുവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് ഉന്നത വിദ്യാഭ്യാസമാണ്. അതിനോടൊപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പും കൂടെ ഉണ്ട്. അടുത്തത് കെ ചിഞ്ചുറാണി ഏതാണ്? മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് എം ബി രാജേഷ്, അദ്ദേഹം ഏതാണ്? തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് പി എ മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹം യുവജനക്ഷേമം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് ഇതിന്റെയൊക്കെ മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞത്. അടുത്തത് പി പ്രസാദ്, അദ്ദേഹം ഏതാണ്? കൃഷി വകുപ്പ് മന്ത്രിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഏതൊക്കെയാണ് വകുപ്പ് വരുന്നത്? പട്ടികജാതി വരുന്നുണ്ട്, പട്ടികവർഗ വരുന്നുണ്ട്, അതുപോലെ പിന്നാക്ക ക്ഷേമം വരുന്നുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ്. അടുത്ത പി രാജീവാണ്, നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, അടുത്ത വി ശിവൻകുട്ടിയാണ്. അദ്ദേഹം ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്? പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഈ പല മന്ത്രിമാരും ഇതല്ലാതെയും നമ്മൾ കേട്ടുപരിചയമില്ലാത്ത പല വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്തത് ആരാണ്? ഇത് പഠിക്കേണ്ടതാണ്. അടുത്തത് ആരാണ്? വി എൻ വാസവനാണ് കേട്ടോ. അദ്ദേഹം രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അടുത്ത എല്ലാവർക്കും അറിയാവുന്നതാണ് വീണ ജോർജ്. അദ്ദേഹം ഏതാണ്? ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ്. പിന്നെ സജി ചെറിയാൻ മത്സ്യബന്ധനം സാംസ്കാരികം യുവജന ക്ഷേമമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് നമുക്ക് ഈ മന്ത്രിമാരെ കുറിച്ച് ചോദിച്ചിരുന്നു, അവരുടെ വകുപ്പുകൾ ചോദിച്ചിരുന്നു. അപ്പൊ ഇത് നേരത്തെ ഇടുവായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാൻ മേലത്തെ ഒന്ന് രണ്ട് പേർക്കെങ്കിലും പ്രയോജനപ്പെട്ടേനെ. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഓക്കെ, അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ്? നീരജ് ചോപ്രയാണ് കേട്ടോ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്ര. ഈ ആദ്യം കിടക്കുന്ന ഓപ്ഷൻ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ കയറി കറപ്പിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ലറ്റിക്സ് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ താരമാണ് നീരജ് ചോപ്ര. അതുപോലെ തന്നെ ജാവലിംഗ് ത്രോയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഇവന്റ് ഏതാണ്? ജാവലിംഗ് ത്രോ ആണ്. എത്ര മീറ്റർ എറിഞ്ഞിട്ടാണ് അദ്ദേഹം നമുക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്നത്? 87.58. ഇത് വേണം ചോദിക്കാൻ എളുപ്പം. ആദ്യം അവസാനം ഒരു 8 ഉണ്ട്, നടുക്ക് ഒരു 75 എന്ന് ഓർത്താൽ മതി. 87.58 മീറ്റർ ദൂരം കടന്നാണ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയത്. സ്വാതന്ത്ര്യാനന്തര ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ താരമാണ് ഇദ്ദേഹം. 2023 സ്വിറ്റ്സർലൻഡിലെ ലുസാനിൽ നടന്ന, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവമാണ്, ഈ അടുത്തിടയ്ക്ക് നടന്നതാണ്. സ്വിറ്റ്സർലൻഡിലെ ലുസാനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ മത്സരത്തിൽ നീരജ് ചോപ്ര കിരീടം ചൂടി.
ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണ്? പാനിപ്പത്ത്, ഹരിയാന. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒരു അത്ലറ്റിന്റെ ഒരു സ്ഥലം, ജന്മസ്ഥലം ഏതാണ്? അതും ഹരിയാനയായിരുന്നു. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം എന്നൊക്കെ പറയുന്നത് PSC ഒക്കെ സ്ഥിരം ഏരിയ ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് എപ്പോഴാണെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. ഓക്കെ, പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 500,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. 2010 വരെ 100,000 രൂപയായിരുന്നു അവാർഡ് തുക എന്ന് പറയുന്നത്. 2011 മുതലാണ് 1,50,000 രൂപയാക്കിയത്. പിന്നെ 2017 മുതൽ ഈ പറയുന്ന 500,000 രൂപയാക്കി ഉയർത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അവാർഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ആദ്യം നൽകിയത് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം നൽകിയത് ആരാണ്, അല്ല ആദ്യം നൽകിയ വർഷം ഏതാണ്? 1993 ആദ്യമായിട്ട് നൽകിയത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ള. ഇതൊക്കെ സ്ഥിരം PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ പ്രസന്റിൽ നിൽക്കുന്നത് 2023. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വർഷത്തിന്റെ പുറകിലോട്ടുള്ള ഒരു 3 വർഷം വരെയുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. 2020 ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറെ. 2021 ലഭിച്ച ആർക്കാണ്? പി വത്സല. ഈ പി വത്സല കഴിഞ്ഞ CPO, അതായത് 2020 ആണോ 2021 ആണോ ആ സമയത്ത് നടന്ന CPO എക്സാമിന് ഈ ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2022 ആർക്കാണ് ലഭിച്ചേക്കുന്നത്? എ സേതുമാധവനാണ് ലഭിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോഴത്തെ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എ സേതുമാധവനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒരു മലയാള സാഹിത്യകാരനാണ് എ സേതു എന്ന എ സേതുമാധവൻ. ഓക്കെ, അപ്പോൾ പൂർണ്ണനാമം, പൂർണ്ണമായുള്ള പേരെന്ന് പറയുന്നത് എ സേതുമാധവനാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിനു മുമ്പുള്ള എക്സാമുകളിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. നമുക്ക് പണ്ട് അയ്യപ്പനും കോശി സിനിമയുടെ ഡയറക്ടർ മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിരുന്നു, KR സത്യാനന്ദൻ, KK സത്യാനന്ദൻ. അതുപോലെ ഇവിടെയും ചോദിക്കാം, എ സേതുമാധവൻ അല്ലെങ്കിൽ സി സേതുമാധവൻ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് ഓർത്ത് വെച്ചോണം, എ സേതുമാധവൻ എന്ന് തന്നെ പഠിച്ചു വെക്കണം. 2 ബാലസാഹിത്യ കൃതികൾ ഉൾപ്പെടെ 40 കൃതികൾ രചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ആ 2 ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയെന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ 40 കൃതികൾക്കകത്ത് 2 ബാലസാഹിത്യം ഉള്ളൂ, അത് ഓർത്ത് വെക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ അനേക, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 40 വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇതെല്ലാം നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ടത്, അതായത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കുകൾ അല്ലെങ്കിൽ കൃതികൾ ഉണ്ടെങ്കിൽ, കഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ പേടി സ്വപ്നങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാണ്? 1978 എന്ത് അവാർഡാണ് കിട്ടിയത്? കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ലഭിച്ചത്. ഓക്കെ, ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്, പാണ്ഡവപുരം. വർഷം എന്നാണ്? 1982. അപ്പൊ നമ്മൾ ഇതുപോലെ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന്റെ കൃതികൾ, കഥകൾ, നോവലുകൾ പഠിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, അല്ല അടുത്തൊരു പോയിന്റ് ആണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് അടയാളങ്ങൾ. വർഷം എന്താണ്? 2007. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടി, വയലാർ അവാർഡ്. എന്നാണ് കിട്ടിയത്? 2006. അതായത് ഏത് വർക്കിനാണ് കിട്ടിയേക്കുന്നത്? അടയാളങ്ങൾ. വേണം ചോദിക്കാം, നമുക്ക് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് കിട്ടിയത് എഴുത്തച്ഛൻ അവാർഡ് ആണെങ്കിലും ഇപ്പൊ വേണം നമുക്ക് ചോദിക്കാം, 2006 വയലാർ അവാർഡ് കിട്ടിയ വ്യക്തി ആരാണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും, 2006 ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഉണ്ട് കാര്യം, അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ നിലവിൽ നമുക്ക് ഈ പറഞ്ഞ എഴുത്തച്ഛൻ അവാർഡ് 2021 ലഭിച്ചേക്കുന്നത്. ഓക്കെ, 2022 ലഭിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, മുട്ടത്ത് വർക്കി അവാർഡാണ്. മുട്ടത്ത് വർക്കി അവാർഡ് എന്ന് പറയുന്നത് 2003 അദ്ദേഹത്തിന് കിട്ടി. ഏതാണ് അദ്ദേഹത്തിന്റെ വർക്ക്? ഏതാണ്? പാണ്ഡവപുരം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നമ്മുടെ മനസ്സിൽ കിട്ടിയല്ലോ, പാണ്ഡവപുരം, അടയാളങ്ങൾ, അതുപോലെ തന്നെ പേടി സ്വപ്നങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അടുത്തത് ഒന്ന്, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോവലിനുള്ള പുരസ്കാരം ലഭിച്ചാണ് മറുപിറവി. 2012 കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. എന്നാണ്? 2012. അത് ഏതാണ് വർക്ക്? ഏതാണ്? മറുപിറവി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് മിനിമം നമ്മൾ ഇത്തരം കാര്യങ്ങൾ എങ്കിലും പഠിച്ചിരിക്കണം. ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു മെറ്റീരിയലിന്റെ ആവശ്യമില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാണ്. ഓക്കെ, അപ്പൊ പലരും ചോദിക്കുമായിരിക്കും ഇതിന്റെ PDF ഫയലുകൾ എവിടെ ലഭിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ന്യൂമിസ്മാൻ PSC എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇതിന്റെ PDFഉം കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. കയറി നോക്കിയാൽ മതി, നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്?
ഓക്കെ അതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്റ്റഡ് ഫാക്ടുകൾ നോക്കാം. ജെ സി ഡാനിയൽ പുരസ്കാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള സർക്കാരിന് കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് ജെ സി ഡാനിയൽ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, അതും ഒരു ചോദ്യമാണ്, മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിന്റെ പേരിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നിർമ്മാതാവും വിതരണക്കാരനുമായ ടി ഇ വാസുദേവനാണ്, അതായത് പ്രത്യേക സജീവനം ആദ്യമായി ലഭിച്ച വ്യക്തികൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്, ടി ഇ വാസുദേവനാണ് പ്രഥമ പുരസ്കാരം നേടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. 2017 ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ്, ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹം ആരാണ്? ഗാനരചയിതാവാണ്. സംവിധായകൻ, നിർമ്മാതാവ് എന്നീ മേഖലയിലെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. 2017 ശ്രീകുമാരൻ തമ്പിയാണ്. 2018 ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഷീലയാണ് കേട്ടോ, ഷീല, നമ്മുടെ പഴയ സിനിമാ നടി ഷീലയാണ്. അദ്ദേഹം ഒരു സംവിധായക കൂടിയാണ്. ഓക്കെ, അടുത്ത 2019 ആർക്കാണ് ലഭിച്ചത്? ഹരിഹരൻ, സംവിധായകൻ ഹരിഹരനാണ് ലഭിച്ചിരിക്കുന്നത്. 2020 ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? പി ജയചന്ദ്രൻ. ഓക്കെ, പിന്നണി ഗായകനായ പി ജയചന്ദ്രൻ ആണ് ലഭിച്ചിരിക്കുന്നത്. 2021 ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്തു വെക്കണം, ഇത് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഓക്കെ, 2021 ആർക്കാണ് കിട്ടിയത്? കെ പി കുമാരൻ ആരാണ്? ചലച്ചിത്ര പ്രവർത്തകനാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം കെ പി കുമാരനാണ് ലഭിച്ചത്. അപ്പം നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? കെ പി കുമാരൻ. 2021 ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചേക്കുന്ന അദ്ദേഹത്തിനാണ്, പുതിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക. കേരളീയനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് കെ പി കുമാരൻ. അതുപോലെ തന്നെ 1936 തലശ്ശേരിയിൽ ജനിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരത്തിന്റെ തിരക്കഥാകൃത്ത് അദ്ദേഹമാണ്. കുമാരന്റെ ആദ്യ സംവിധാന സംരംഭം അതിഥി ആയിരുന്നു. ഓക്കെ, ഈ അതിഥി എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ എക്സാമിന്റെ ഒരു ചോദ്യമായിരുന്നു, അതല്ല ഉദ്ദേശിച്ച്, മലയാളത്തിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യമായിരുന്നു. അതിഥി, തോറ്റം, രുക്മിണി, നേരം പുലരുമ്പോൾ, ആദിപാപം, കാട്ടിലെ പാട്ട്, തേൻതുള്ളി, ആകാശഗോപുരം എന്നിവ പ്രധാന ചിത്രങ്ങളാണ്. ഓക്കെ, നാഷണൽ ഫിലിം അവാർഡ്, സ്പെഷ്യൽ ജൂറി പ്രൈസ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അപ്പം കെ പി കുമാരനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2021 2021 ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കെ പി കുമാരനാണ് കേട്ടെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇവർ ആൻസർ കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ഇവരിതിനകത്ത് ആൻസർ കൊടുത്തേക്കുന്നത് പി ജയചന്ദ്രൻ എന്നുള്ളതാണ്. ഈ 2020 അവാർഡ് പ്രഖ്യാപിക്കുന്നത് 21. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ചില സമയത്ത് വരും. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് പി ജയചന്ദ്രൻ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ശരിക്കും 2021 കിട്ടിയത് കെ പി കുമാരനാണ്, 2020 പി ജയചന്ദ്രൻ കിട്ടിയത്. പക്ഷെ അത് പ്രഖ്യാപിക്കുന്നത് 21 ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അത് ഒട്ടുമിക്ക അവാർഡുകൾക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാണ്. അത് നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ കെ പി കുമാരനുണ്ട്, അത് തന്നെയായിരിക്കും ആൻസർ. അതില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പി ജയചന്ദ്രനാണ് അന്നത്തെ ആൻസർ കീയിൽ ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അതായത് ISRO ഇങ്ങനെ കുറച്ച് ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കും. അതായത് നമുക്ക് നമ്മൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ പലതും, നമ്മൾ അറിയുന്നതൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ ചന്ദ്രയാൻ 3 നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷെ അത് അറിയാത്ത പല മിഷനുകളും ISRO ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാ ചോദ്യവും PSC ചോദിച്ചിരിക്കും. അത് ഇന്നലെ ഈ ഇന്നത്തെ എക്സാം അല്ല, അടുത്തൊരു എക്സാമിന് ഉറപ്പായിട്ടൊരു ചോദ്യം കാണും. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ചോദ്യം. ഇത് നമ്മുടെ പത്രവാർത്ത നോക്കുന്ന ആളുകൾക്ക് ഇതിനുള്ള ആൻസർ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതായിരുന്നു വന്നുകൊണ്ടിരുന്നത്? EOS 4 എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഓപ്ഷൻ B ആയിരുന്നു ഇതിന്റെ ആൻസർ വന്നേക്കുന്നത്. അപ്പൊ അന്ന് അതുമായി ബന്ധപ്പെട്ട് അന്ന് പത്രങ്ങളിൽ വന്ന ഒരു കട്ടിംഗ് ആണിത്. അപ്പൊ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് ISRO ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. അത് EOS ഫുൾ ഫോം വേണമെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 4 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്. അപ്പൊ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ISRO ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് ഈ PSC എക്സാമുകൾക്ക്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓൾറെഡി ഇതിനകത്തുനിന്ന് പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? കെ കസ്തൂരി രംഗൻ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് ഇതിന്റെ അതുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതിനകത്ത് ഈ അതിൻ്റെ രീതി അതിൻ്റെ ഘടനയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന 10+2 എന്നുള്ളതാണ്. അത് പറയുന്നത് 5-3-3-4. ഈ പറയുന്ന 5-3-3-4 എന്നുള്ളത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ നോട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇതുപോലുള്ള ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങൾ ഈ രീതിയിൽ നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റാങ്ക് ഫയലിന്റെ ആവശ്യമില്ല, ഒരു 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 പി ഡി എഫിന്റെ ഒരു വേറെ മറ്റൊരു കാര്യത്തിന്റെ ആവശ്യമില്ല. നമുക്ക് സ്വയമേ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും, ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് പഠിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുക. ഈ ഒരു രീതിയിൽ നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് വരുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ബൈ ബൈ.